നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സ്വർണ്ണക്കടത്തിന്റെ നെറ്റ്വർക്കും മറ്റ് അന്വേഷണങ്ങളും, അതായത് ഇതിന്റെ ആ ഒരു കാമ്പിലേക്ക് ഇറങ്ങി വന്നാൽ, അതിന്റെ വേരുകൾ തേടി പോയാൽ, അല്ലെങ്കിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് പൊങ്ങി വരുന്നത് എന്നുള്ള കാര്യം, അതുപോൽ പലതും പൊങ്ങി വരുന്നുണ്ട്. ഇതെല്ലാം പരസ്പര പൂരകങ്ങൾ, എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. വലിയ, എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ, ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് മറ്റു പല വാർത്തകൾ വരുമ്പോൾ, പുതിയ വാർത്തകളൊക്കെ വരുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നതിനിടയിൽ തുമ്പില്ലാതെ പോയ, അല്ലെങ്കിൽ തുമ്പില്ലാതാക്കിയ, ഒതുക്കി തീർത്ത, അല്ലെങ്കിൽ ഒതുങ്ങിപ്പോയ ചില കേസുകൾ കൂടി പൊങ്ങി വരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് വളരെ പ്രമാദമായ ചില കേസുകളുണ്ട്, സാധാരണഗതിയിലുള്ള ചില കേസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ, നമ്മൾ പണ്ട് എന്തെങ്കിലും സാധനം കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മളത് ഉപേക്ഷിക്കും, ആ പിന്നെ തപ്പണ്ട എന്ന് വിചാരിക്കും. പക്ഷേ വേറെന്തെങ്കിലും ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ കാണാതെ പോയ സാധനം കിട്ടുന്നത്, തിരികെ കിട്ടുന്നത്. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പുതിയ ചില കേസുകൾക്കൊക്കെ തുമ്പുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. പിന്നെ കേരള പോലീസ് സഹകരിച്ചെങ്കിൽ മാത്രമേ അതിലൊക്കെ ഇടപെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് വാസ്തവം. നമുക്കതിന്റെ റിപ്പോർട്ട് ഒന്ന് നോക്കാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം മുറുകുമ്പോൾ തെളിയാതെ കിടന്ന പല കേസുകൾക്കും തുമ്പുണ്ടാകുന്നു എന്ന സൂചന. മുൻ ഗവർണർ കെ ശങ്കരനാരായണന്റെ സെക്രട്ടറി ആയിരുന്ന മോഹനന്റെ ഉൾപ്പെടെ ചില മരണങ്ങൾക്ക് ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർക്ക് പങ്കുണ്ട് എന്ന തെളിവാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടി എന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണെന്ന്. ശങ്കരനാരായണൻ ധനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വലംകൈയായിരുന്നു ഈ മോഹൻ എന്ന് പറയുന്ന വ്യക്തി. പ്രഭാത സവാരിക്കിടെ കൊല്ലം ചാത്തന്നൂരിൽ വീടിന് സമീപം വെച്ച് അജ്ഞാത വാഹനം ഇടിച്ചാണ് ഇദ്ദേഹം മരിച്ചത്. കള്ളക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണികളിൽ ഒരാളായ ഒരു മാഡത്തിന് മോഹനുമായി സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏത് മാഡമാണ്? നാലഞ്ച് മാഡത്തിന്റെ കഥ ഇതിനു മുൻപ് വന്നിരുന്നു. സ്വപ്ന ഉൾപ്പെടെയുള്ള പല മാഡങ്ങളുടെയും കഥ മുമ്പ് വന്നിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു മാഡത്തിനാണോ ചാത്തന്നൂരിൽ വെച്ച് ഈ മോഹനനെ ഇടിച്ചു തെറിപ്പിച്ച വാഹനവുമായി ബന്ധം എന്ന സംശയത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. കൊല്ലം സ്വദേശിയും വർഷങ്ങളായി തിരുവനന്തപുരത്ത് താമസക്കാരിയുമായ മാഡം വിവിധ ബാങ്കുകളിൽ വ്യാജ പേരുകളിൽ അക്കൗണ്ടും ലോക്കറും തുറന്നിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. അടൂരിലെയും ചെന്നൈയിലെയും വിലാസങ്ങളാണ് ഇതിനൊക്കെ നൽകിയിരിക്കുന്നത്. ഈ വിലാസങ്ങളൊക്കെ വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടോ, ഓരോന്നിങ്ങനെ പിടിച്ച് സ്വർണ്ണക്കടത്തിന്റെ പേര് പിടിച്ച് പല പല കാര്യങ്ങളും ഇപ്പോൾ ഈ മദർ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊങ്ങി വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് വന്നു പോയിട്ടുള്ളത്. ചെന്നൈ വടവളനിയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും തിരുവനന്തപുരത്തെ കവടിയാർ, വലിയവിള, മരുതൻകുഴി എന്നിവിടങ്ങളിലെ ദേശസാൽകൃത ബാങ്കുകളിലും അക്കൗണ്ടും ലോക്കറും വ്യാജ പേരുകളിൽ ഈ സ്ത്രീ എടുത്തതായുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. സംശയമുള്ള അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എം ജി റോഡിലെ HDFC ബാങ്കിൽ വലിയ ഒരു തുക വ്യാജരേഖ ചമച്ച് വായ്പ എടുത്തിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. രണ്ട് ഭരണഘടനാ പദവിയിൽ ഇരുന്നിട്ടുള്ള തിരുവനന്തപുരം ജില്ലക്കാരായ CPMന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾക്ക് ഇവരുമായും ഇവരുടെ സംഘവുമായും ബന്ധമുണ്ട് എന്ന സൂചനയുണ്ട്. ഈ കെ ശങ്കരനാരായണന്റെ സെക്രട്ടറി മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയെ അതെങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? പ്രഭാത സവാരിക്കിടെ അജ്ഞാത വാഹനം ഇടിച്ചു മരിച്ചു. ആ കേസൊക്കെ ഇപ്പോൾ തേഞ്ഞു മാഞ്ഞു പോയി. മാത്രമല്ല, ഇതുപോലെ വ്യാജ പേരിൽ പല പല അക്കൗണ്ടുകൾ ഈ ഒരു കേസുകളിലേക്കൊക്കെ തന്നെ ഈ വിഷയം എത്തിപ്പെടുകയാണ്. ഇത് പുതിയ പുതിയ കേസുകൾ, ഇനിയും പലതരത്തിലുള്ള ഈ രാഷ്ട്രീയക്കാർ, ഉന്നത രാഷ്ട്രീയക്കാരുടെ ബന്ധങ്ങളും, ഇപ്പൊ പറഞ്ഞ നമ്മൾ സൂചിപ്പിച്ച ഈ മാഡത്തിന് പല രാഷ്ട്രീയക്കാരുമായി പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും എല്ലാം വ്യാജ പേരിലും വ്യാജ വിലാസങ്ങളിലുമാണ് ഇവർ ലോക്കർ എടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ളതും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA ഒക്കെ ഈ വിഷയത്തിൽ കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, അതായത് തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ, തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് ഈ ധന ഇടപാട്, കള്ളപ്പണ ഇടപാട്, അതുപോലെ തന്നെ ബാങ്ക് ഇടപാട് മാഫിയ നിലനിൽക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സ്വർണ്ണക്കടത്തുമായൊക്കെ ഇവർക്ക് അഭേദ്യമായ, വളരെ അഖൈതവുമായ ബന്ധമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നു. അന്വേഷണം ഇവരിലേക്ക് കൂടി എത്തും. അപ്പോൾ ഈ തുമ്പില്ലാതെ കിടക്കുന്ന പല കേസുകളും ഇനി പൊങ്ങി വരും, പൊക്കിയെടുക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് ഒതുക്കി തീർത്തവർക്ക് അല്ലെങ്കിൽ ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന കാലമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.